ഹലോ ഫ്രണ്ട്സ്, ഇൻച ക്രിയേറ്റീവ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത കുർത്തി സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയുമായിട്ടാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ഫ്രണ്ട് പീസിന് കട്ട് ചെയ്ത പീസ് വെച്ച് അടിച്ചു കൊടുക്കണം. ഓരോ പീസും ഓരോ ഭാഗത്ത് വെച്ച് അടിക്കാം. ഒരു ഭാഗം ഞാൻ പീസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ അടുത്ത ഭാഗവും അതുപോലെ ജോയിൻ ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ ഫ്രണ്ടിൻ്റെ രണ്ട് ഭാഗത്തും ജോയിൻ ചെയ്തു. ഇനി ബാക്ക് ഭാഗത്താണ് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ രണ്ട് ഭാഗത്തും ജോയിൻ ചെയ്തെടുക്കണം. ഇപ്പോൾ ഫ്രണ്ടും ബാക്കും പീസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഷോൾഡറാണ് ജോയിൻ ചെയ്യേണ്ടത്. ഇനി ബട്ടൺ പീസിന് വേണ്ടി ഒരു 8 ഇഞ്ച് ഓപ്പൺ ചെയ്യണം. ഫ്രണ്ട് പീസില് ബട്ടൺ പീസിന് വേണ്ടി ഇനി ഒരു പീസ് മുറിച്ചെടുക്കണം. അങ്ങനെ രണ്ട് പീസ് 10 ഇഞ്ച് നീളത്തിൽ മുറിച്ചെടുക്കണം. ബട്ടൺ പീസ് വെക്കാൻ 3 ഇഞ്ച് വീതിയിലും 8 ഇഞ്ച് നീളത്തിലും ഞാൻ രണ്ട് പീസ് ഇവിടെ എടുത്തിട്ടുണ്ട്. അത് വെച്ച് കൊടുക്കണം. അടുത്ത ഭാഗത്തും പീസ് വെച്ച് കൊടുക്കണം. ഇപ്പോൾ രണ്ട് ഭാഗത്തും ഞാൻ ഈ രണ്ട് പീസും വെച്ച് കൊടുത്തു. ഇനി ഇത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. രണ്ട് ഭാഗത്തും അടിച്ചു കഴിഞ്ഞു. പിന്നെ ഇത് ഒരു പീസ് അകത്തേക്കാക്കി മറ്റേ പീസിൻ്റെ മുകളിൽ വെച്ച് ഇവിടെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി കോളറാണ് വെക്കേണ്ടത്.
നെക്കിന്റെ അളവെടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കോളർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അളവ് കറക്റ്റാക്കി എടുക്കണം. 16 ആണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ പകുതി ഇട്ടെടുത്ത് 1/2 ഇഞ്ച് തുന്നൽ തുണിയും കൂടെ കൂട്ടി 8.5 ഇഞ്ച് എടുക്കണം. 8.5 ഇഞ്ച് കറക്റ്റായിട്ട് ഇവിടെ ഉണ്ട്. ഇനി ക്യാൻവാസിൽ മുറിച്ചെടുക്കണം. ഇതേ അളവിൽ മുറിച്ചെടുത്താൽ മതി. ക്യാൻവാസും കട്ട് ചെയ്തു. ഇനി ക്യാൻവാസിൽ നിന്ന് 1/4 ഇഞ്ച് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ വളഞ്ഞ വശം വെച്ച് അടിച്ചു കൊടുക്കണം. ഒന്ന് മടക്കി കൊടുക്കാം. ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും വെച്ച് ഇത് ജോയിൻ ചെയ്തെടുക്കണം. ഈ വളഞ്ഞ ഭാഗം ഇവിടെ തന്നെ വരണം. ഇത് അടിച്ചെടുത്തു. ഇത് മറച്ചിടണം. ഇനി ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ മോശം വശവും വെച്ച് ഇത് ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഭാഗം മാത്രമാണ് ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് അപ്പുറത്തേക്ക് മറച്ചിട്ട് അടിച്ചു കൊടുക്കണം. ക്യാൻവാസ് അല്ലാത്ത പീസ് ഇതിൽ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഭാഗം ഇവിടെ മടക്കി അടിച്ചു കൊടുക്കണം. ഇനി ഇവിടെയും ഒന്ന് അടിച്ചു കൊടുക്കണം. കോളർ അടിച്ചു കഴിഞ്ഞു. ഇനി സ്ലീവാണ് വെക്കേണ്ടത്. ഇനി സ്ലീവിൻ്റെ സൈഡ് മടക്കി അടിച്ചു കൊടുക്കണം. അതുപോലെ മറ്റേ സ്ലീവും അടിച്ചു കൊടുക്കണം. ഇനി സ്ലീവ് വെച്ച് കൊടുക്കണം. ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചു കൊടുക്കണം.
അടുത്ത സ്ലീവും ഇതുപോലെ സ്റ്റിച്ച് കൊടുക്കണം. ഇനി ജോയിൻ ചെയ്ത് കൊടുക്കുക സൈഡ്. ഇതിൻ്റെ സ്ലീവിൻ്റെ താഴത്തെ വണ്ണം അഞ്ചര എടുത്ത് ജോയിൻ ചെയ്ത് കൊടുക്കണം. അടുത്ത ഭാഗവും അതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കണം. രണ്ട് സൈഡും ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സ്ലിറ്റാണ് അടിക്കേണ്ടത്. ഇനി ഇത് മടക്കി അടിച്ചു കൊടുക്കണം. അടുത്ത സൈഡും ഇതുപോലെ അടിച്ചു കൊടുക്കണം. സ്ലിറ്റിൻ്റെ രണ്ട് സൈഡും അടിച്ചു കഴിഞ്ഞു. ഇനി അടിയിലെ ഭാഗത്താണ് മടക്കി അടിക്കേണ്ടത്. സൈഡും ഇതുപോലെ അടിച്ചെടുക്കണം. കുർത്തി ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.